ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ഫിഫ്ത്ത് മോഡ്യൂൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ വേറെ ഏത് മോഡ്യൂൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിലും അത് നിർത്തിവെച്ചിട്ട് ഇന്ന് ഫിഫ്ത്ത് മോഡ്യൂളും നാളെ സിക്സ്ത് മോഡ്യൂളും തന്നെ നോക്കണം. അതിനുശേഷം എല്ലാം പഠിക്കാൻ പറ്റുന്നവരല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് സെലക്റ്റീവായിട്ട് പഠിക്കാം, ഇതെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, അപ്പോൾ ഇന്ന് ഫിഫ്ത്ത് മോഡ്യൂളും സിക്സ്ത് മോഡ്യൂളും നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇതുവരെ പഠിച്ച പോലെയല്ല, നോൺ ലീനിയർ സിസ്റ്റത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇതുവരെ നമ്മൾ സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ് ഒക്കെ നോൺ ലീനിയർ സിസ്റ്റത്തിനും അപ്ലിക്കബിൾ ആയിരുന്നെങ്കിൽ കൂടി നമ്മൾ അതിന് ലീനിയർ സിസ്റ്റത്തിന് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ചും നമ്മൾ ലീനിയർ സിസ്റ്റത്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫേസ് പിന്നെ കോമ്പൻസേറ്റർ ഡിസൈനും സ്റ്റേറ്റ് സ്പേസ് അനാലിസിസും നിങ്ങൾ എൽ സി എസ് ഒക്കെ പഠിച്ചത് ലീനിയർ സിസ്റ്റം ആയിരുന്നെങ്കിൽ, ഈ ഫിഫ്ത്തും സിക്സ്ത്തും മോഡ്യൂളാണ് നമ്മൾ നോൺ ലീനിയർ സിസ്റ്റത്തിലേക്ക് വരുന്നത്, അതായത് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പുതിയൊരു ഭാഗത്തിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്താണ് നോൺ ലീനിയർ സിസ്റ്റം എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നോൺ ലീനിയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എ സിസ്റ്റം വിച്ച് വിൽ നോട്ട് ഒബേ ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ആൻഡ് ഹോമോജീനിറ്റി എന്നാണ്. ഓക്കെ, അപ്പം ലീനിയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റം വിച്ച് ഒബേസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ആൻഡ് ഹോമോജീനിറ്റി. അപ്പം നോൺ ലീനിയർ സിസ്റ്റം എന്താണ്? എ സിസ്റ്റം വിച്ച് വിൽ നോട്ട് ഒബേ ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ആൻഡ് ഹോമോജീനിറ്റി. അത് ക്ലിയർ ആയിട്ട് എഴുതാം. എന്താണ് നോൺ ലീനിയർ സിസ്റ്റം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് വീഴുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സാമ്പിള് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പം നോക്കിയേ, നിങ്ങൾ ഒരു സിസ്റ്റത്തിന് എക്സ് വൺ എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുക്കുന്നു. ഈ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് ഇങ്ങനെയാണ്, വൈ ഈസ് ഈക്വൽ ടു എ എക്സ് ആണ്. അപ്പോൾ എക്സ് ഇൻപുട്ട് എന്താണോ കൊടുക്കുന്നത് അതിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഔട്ട്പുട്ടിൽ എത്തുന്നൊരു സിസ്റ്റം. അപ്പോൾ എക്സ് വൺ ഇൻപുട്ട് കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് എന്തായിട്ട് വരും? വൈ ഈസ് ഈക്വൽ ടു എ എക്സ് വൺ ആവും. അതേ സിസ്റ്റത്തിന് നമ്മൾ എക്സ് ടു ആണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് എന്തായിട്ട് മാറും? എ എക്സ് ടു ആയിട്ട് മാറും. ആ സിസ്റ്റത്തിന് നമ്മൾ എക്സ് വൺ ഇൻപുട്ടും എക്സ് ടുവും കൂടെ ഒരുമിച്ച് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻപുട്ടിൽ എന്താണോ കൊടുക്കുന്നത് അതിൻ്റെ എ ടൈംസ് അല്ലേ ഔട്ട്പുട്ടിൽ കിട്ടുക. അപ്പോൾ അതെന്തായിട്ട് വരും? എ ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് ടു എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കിയേ, എക്സ് വൺ ഒരുമിച്ച് കൊടുത്തപ്പോൾ എ എക്സ് വൺ കിട്ടി, എക്സ് ടു ഒറ്റയ്ക്ക് കൊടുത്തപ്പോൾ എ എക്സ് ടു കിട്ടി, എക്സ് വണ്ണും എക്സ് ടുവും കൂടെ ഒരുമിച്ച് കൊടുത്തപ്പോൾ എ എക്സ് വൺ പ്ലസ് എ എക്സ് ടു എന്ന് കിട്ടി. എ ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് ടു എന്ന് പറഞ്ഞാൽ എ എക്സ് വൺ പ്ലസ് എ എക്സ് ടു അല്ലേ. അപ്പോൾ ഈ തേർഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മാണല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതെന്ത് സിസ്റ്റമാണ്? വൈ ഈസ് ഈക്വൽ ടു എ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ലീനിയർ ഫംഗ്ഷനാണ്. കാരണം എന്താണ്? ഇവിടെ സൂപ്പർ പൊസിഷനും ഹോമോജിനിറ്റിയും സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് ഇതൊരു ലീനിയർ സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഈ നോട്ടിൽ ഞാൻ നിങ്ങൾക്ക് തന്ന നോട്ടിൽ ചെയ്ത ഒരു പ്രോബ്ലം നിങ്ങളൊന്ന് നോക്കി. ഓക്കെ, ഇവിടെ നേരത്തെ നമ്മൾ വൈ ഈസ് ഈക്വൽ ടു എ എക്സ് എടുത്ത്, അതിന് പകരം ഇവിടെ ഇപ്പോൾ നമ്മൾ എന്താ എടുക്കുന്നതെന്ന് അറിയോ? വൈ ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ എക്സ് വൺ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരിക? വൈ വൺ ഈസ് ഈക്വൽ ടു എ എക്സ് വൺ ഇൻറ്റു എ എക്സ് വൺ പ്ലസ് ബി ഡി എക്സ് വൺ ബൈ ഡി ടി. എക്സ് ടു ഇൻപുട്ട് കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് എന്ത് വരും? വൈ ടു എ എക്സ് ടു പ്ലസ് ബി ഡി എക്സ് ടു ബൈ ഡി ടി. ഇനി എക്സ് വണ്ണും എക്സ് ടുവും കൂടെ ഒരുമിച്ച് കൊടുത്തപ്പോൾ എന്ത് വരും? എ ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് ബി ഇൻറ്റു ഡി എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ഡി ടി. ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിയുമ്പം ഇത് ആദ്യത്തെ രണ്ടിൻ്റെ സം തന്നെയാണല്ലോ. ഓക്കെ, വൈ വൺ പ്ലസ് വൈ ടു തന്നെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് വൈ ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷനാണ്? ഒരു ലീനിയർ ഫംഗ്ഷനാണ്, ഒരു ലീനിയർ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനാണ് എന്നറിയാം. അപ്പോൾ ഞാനിനി നിങ്ങൾക്ക് അടുത്തത് ഒരു നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിള് കാണിച്ചു തരാം. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു സിസ്റ്റം റെസ്പോൺസ് നിങ്ങൾ കാണുന്നത് വൈ ഈസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ഇ റേസ് ടു ബി എക്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. അതിന് എക്സ് വൺ ഇൻപുട്ട് കൊടുത്തപ്പോൾ വൈ വൺ എ എക്സ് വൺ സ്ക്വയർ
പ്ലസ് ഇ റേസ് ടു ബി എക്സ് വൺ. എക്സ് ടു ഇൻപുട്ട് കൊടുത്തപ്പോൾ വൈ ടു എന്ത് കിട്ടി? എ എക്സ് ടു സ്ക്വയർ പ്ലസ് ഇ റേസ് ടു ബി എക്സ് ടു. ഇനി എക്സ് വണ്ണും എക്സ് ടുവും കൂടെ ഒരുമിച്ച് കൊടുത്തപ്പോൾ എന്താ റിസൾട്ട് എന്ന് നോക്കിയേ. രണ്ടും കൂടി ഒരുമിച്ച് കൊടുത്തപ്പോൾ എ ഇൻറ്റു എക്സ് വൺ, എ ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് ടു ഹോൾ സ്ക്വയർ ഇ റേസ് ടു ബി എക്സ് വൺ പ്ലസ് എക്സ് ടു. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ എന്താ കിട്ടുക? എക്സ് വൺ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ, ഇതിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എക്സ് വൺ സ്ക്വയർ പ്ലസ് ടു എക്സ് വൺ എക്സ് ടു പ്ലസ് എക്സ് ടു സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ ടേം വരൂലേ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കിട്ടുമോ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഇത് കിട്ടുമോ? ഇത് കിട്ടില്ല. അതായത് ഈ സിസ്റ്റം എന്തിന് എക്സാമ്പിളാണ്? ഏത് സിസ്റ്റം? വൈ ഈസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ഇ റേസ് ടു ബി എക്സ് എന്ന് പറയുന്ന ഈ സിസ്റ്റം എന്തിന് എക്സാമ്പിളാണ്? നോൺ ലീനിയർ സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. വൈ ഈസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ഇ റേസ് ടു ബി എക്സ് എന്ന് പറയുന്നത് നോൺ ലീനിയർ സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. ഓക്കെ, അതുപോലെ വൈ ഈസ് ഈക്വൽ ടു എക്സ് വൺ സ്ക്വയർ, വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, അത് നോൺ ലീനിയർ സിസ്റ്റമാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഒരുപാടെണ്ണം ഇതുപോലെ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ചെറിയ കുറച്ച് മാർക്കിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെ ചോദിക്കാൻ സാധ്യത. അപ്പോൾ ഇത് ഈ ഒരു പ്രൊസീജിയർ അറിഞ്ഞിരിക്കുക, ഇത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ് അല്ലേ? അപ്പോൾ ഇന്ന ഇൻപുട്ട് കൊടുത്താൽ ഇന്ന ഔട്ട്പുട്ടാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ലീനിയർ സിസ്റ്റത്തിൻ്റെ. പക്ഷേ നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ നമുക്കങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് ഒരു നോൺ ലീനിയർ സിസ്റ്റത്തിന് ഞാനൊരു എക്സാമ്പിൾ പറയാം, ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങൾ ഒരു ഡി സി ജനറേറ്ററിൻ്റെ ഒ സി സി വരയ്ക്കുകയെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നിങ്ങൾ ഒ സി സി വരയ്ക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഫീൽഡ് വേരി ചെയ്ത് അല്ലേ, ഐ എഫ് വേരി ചെയ്ത് എന്താണോ ജനറേറ്ററിൽ ഡെവലപ്പ് ചെയ്ത വോൾട്ടേജ് വി സീറോ അല്ലെങ്കിൽ ഇ സീറോ എന്ന് നിങ്ങൾ മാർക്ക് ചെയ്യായിരിക്കും. നിങ്ങളിങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു കേവാണ് ലീനിയർ ആയിട്ട് നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ. ഇപ്പം ഫീൽഡ് നിങ്ങൾ ഇൻക്രീസ് ചെയ്തു, ഇത് വരച്ചു, ഗ്രാഫ് വരച്ചു, നിങ്ങൾ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു കേവ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ മെഷർമെൻറ്റിൽ എടുക്കാത്ത ഏത് ഫീൽഡിലും എന്തായിരിക്കും ഇതിൻ്റെ വോൾട്ടേജ് എന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂലേ? കാരണം ഇതിൻ്റെ സ്ലോപ്പ് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ മെഷർ ചെയ്യാത്ത ഫീൽഡിലും എന്തായിരിക്കും വോൾട്ടേജ് എന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഈ ഇതേ കേവ് ഫീൽഡ് നിങ്ങൾ ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ ഇതെന്ത് സംഭവിക്കും? ഇത് മാഗ്നറ്റിക് സാച്ചുറേഷൻ സംഭവിക്കും അല്ലേ. ആ മാഗ്നറ്റിക് സാച്ചുറേഷൻ സംഭവിക്കുമ്പോൾ പിന്നെ അതിൽ ഫ്ലക്സിൽ ഇൻക്രീസ് വരില്ല. ഫ്ലക്സിൽ ഇൻക്രീസ് വരാത്തതുകൊണ്ട് തന്നെ വോൾട്ടേജ് പിന്നീട് ഇൻക്രീസ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ കുറച്ച് റീജിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതവിടെ വേറൊരു ഫോമിലേക്കാണ് മാറുക. അപ്പോൾ ഇവിടെ ഈ ഇനീഷ്യൽ ലീനിയർ ഒരു പോർഷൻ പോലെയല്ല ഇവിടുത്തെ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊരു പോയിൻ്റ് എന്നാണ് ഇതിൻ്റെ ഇടയിൽ എന്തായിരിക്കും എന്ന് നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതിന് നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ലീനിയർ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് എന്തായിരിക്കും ഫോർ എ പർട്ടിക്കുലർ ഇൻപുട്ട് എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം, പക്ഷേ നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ നമുക്കങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു പേജിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ഒരു പേജിൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇതിൻ്റെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷനാണ് ഇവിടെ കുറച്ച് ഹെഡിങ്ങിൽ ഞാൻ എഴുതി തന്നിട്ടുള്ളത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തിലായി എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് ഒന്നോ രണ്ടോ സെൻറ്റൻസിൽ നിങ്ങൾക്ക് എഴുതാം. അതിനുശേഷം ഈ ഓരോ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയും വ്യക്തമായിട്ട് എഴുതണം, ഇത് കാണാതെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കുക ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻഡൻസ്. കുറച്ച് പ്രോപ്പർട്ടി കാണാതെ വീണ്ടും വീണ്ടും പറഞ്ഞു പഠിച്ചോളൂ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റം, ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻഡൻസ്, ദെൻ ജമ്പ് റെസൊണൻസ്, ദെൻ സിങ്ക്രണസ് സബ്സിങ്ക്രണസ് സോഴ്സ്
സബ്സിൻക്രണസ് ഓസിലേഷൻ അല്ലെങ്കിൽ സബ് ഹാർമോണിക് ഓസിലേഷൻ, ദൻ ലിമിറ്റ് സൈക്കിൾ, ഫ്രീക്വൻസി എൻട്രെയിൻമെൻറ്റ്, അതുപോലെ അസിൻക്രണസ് കൊഞ്ചിങ്, ഇതൊക്കെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റം. ഇതോരോന്നും കാണാതെ പഠിക്കണം. അപ്പോൾ പഠിക്കാൻ ജസ്റ്റ് ഒരു എളുപ്പത്തിന് ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇതൊരു സിസ്റ്റമാണ്, ഒരു മെക്കാനിക്കൽ സിസ്റ്റമാണല്ലോ ഈ കാണുന്നത്. ഒരു സ്പ്രിംഗ് ഉണ്ട്, അതുപോലെ ഒരു മാസ് ഉണ്ട്, ഒരു ഡാമ്പിംഗ് ഡാഷ് ബോർഡുണ്ട്. ഇത് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എഴുതാം. എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് കെ എക്സ് ഈക്വൽ ടു സീറോ എന്നൊക്കെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പ്രിംഗ്, ഈ ആക്ഷൻ ചെയ്യുന്ന സ്പ്രിംഗ് ലീനിയർ ആണെങ്കിൽ കെ എക്സ് ഈക്വൽ ടു സീറോ, അതായിരിക്കും നിങ്ങൾ ഇത്രയും കാലമൊക്കെ പഠിച്ചിട്ടുണ്ടാവുക. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രിംഗ് ലീനിയർ സ്പ്രിംഗ് അല്ല, പകരം കെ ഡാഷ് എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കൂടി ഉണ്ട് അതിന്. അപ്പോൾ അതൊരു നോൺ ലീനിയർ സ്പ്രിംഗ് ആയിട്ടാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്ന എന്താ വെച്ചാൽ, ഇവിടെ നിന്ന് കണ്ടോ ഈ കെ ഡാഷ് എന്ന് പറയുന്നത് ആ സ്പ്രിങ്ങിൻ്റെ നോൺ ലീനിയാരിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ നോൺ ലീനിയാരിറ്റി സീറോ ആയിരുന്നുവെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മാറുന്നത്, കാരണം നമ്മൾ ആ ഒരു സെറ്റപ്പ് ഇങ്ങോട്ട് താഴോട്ട് വലിക്കുന്നതായിട്ട് നിങ്ങൾ വിചാരിച്ചോളൂ, വലിക്കുമ്പോൾ അത് അങ്ങോട്ട് താഴോട്ടും മുകളിലോട്ടും അതിന് ഓസിലേഷൻ ഉണ്ടാവുന്നില്ലേ, ആ ഒരു വെച്ചിരിക്കുന്ന മാസ് സ്പ്രിംഗ് ഡാഷ് ബോർഡായിട്ടുള്ള സംഭവം നമ്മൾ താഴോട്ടേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതാണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, അപ്പോൾ അതിങ്ങനെ ഓസിലേറ്റ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും, അപ്പോൾ അതിനുണ്ടാവുന്നതാണ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ ഈ സ്പ്രിംഗ് നോൺ ലീനിയർ ആണെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ഫ്രീക്വൻസിക്ക് മാറ്റം സംഭവിക്കില്ല. അപ്പോൾ ഈ നടുവിലത്തെ കേവ് ഉണ്ടോ, കെ ഡാഷ് ഈക്വൽ ടു സീറോ എന്ന് പറയുമ്പോൾ കെ ഡാഷ് ഈക്വൽ ടു സീറോ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് നമുക്ക് ഇതിങ്ങോട്ട് ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് കുറഞ്ഞ് വരിക, കാരണം നമ്മൾ ഒരിക്കൽ വലിച്ച് വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് കുറഞ്ഞല്ലേ പോവുക. അപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡ് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ത് സംഭവിക്കുന്നില്ല, മാറ്റം സംഭവിക്കുന്നില്ല, അത് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ കെ ഡാഷ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ എന്ത് ചെയ്യും, ആംപ്ലിറ്റ്യൂഡ് ഡിഗ്രി, ഇത് ഇൻക്രീസിങ് അല്ല കേട്ടോ, ഡിഗ്രീസിങ്, ആംപ്ലിറ്റ്യൂഡ് ഡിഗ്രീസ് ചെയ്തതിനനുസരിച്ച് അതിൻ്റെ ഫ്രീക്വൻസി ഇങ്ങനെയായിരിക്കും. കെ ഡാഷ് ലെസ് ദാൻ സീറോ ആണെങ്കിൽ ഫ്രീക്വൻസി ഇങ്ങോട്ട്, അതായത് ഈ വാല്യൂവിൽ നിന്ന് ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരുന്നുണ്ട്, ഫ്രീക്വൻസി ഡിഗ്രീസ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ കെ ഡാഷ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും തമ്മിൽ ഡിപ്പെൻഡ് ആയിട്ട്, അതായത് ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നതിനനുസരിച്ച് ഫ്രീക്വൻസി വേരി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ആരിലേ ഉണ്ടാവുള്ളൂ, നോൺ ലീനിയർ സിസ്റ്റത്തിലേ ഉണ്ടാവുള്ളൂ. അതാർക്കുണ്ടാവില്ല, ലീനിയർ സിസ്റ്റത്തിന് ഉണ്ടാവില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പ്രധാനമായിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കിയേ, ജമ്പ് റെസൊണൻസ്. ഇതേപോലെ നോൺ ലീനിയർ ആയിട്ടുള്ളൊരു സിസ്റ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ നോൺ ലീനിയർ സിസ്റ്റത്തിൽ സാധാരണ എന്താ വെച്ചാൽ ഫ്രീക്വൻസി ഈ ഇതിങ്ങനെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇത് ആംപ്ലിറ്റ്യൂഡാണ് മാർക്ക് ചെയ്യുന്നത്, ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ വേരി ചെയ്യുന്നത് നോക്കുക. ആദ്യം ഒരു ഫ്രീക്വൻസി കുറച്ച് കൂട്ടി, കുറച്ച് കൂട്ടിയ സമയത്ത് ആംപ്ലിറ്റ്യൂഡ് ഈ വൺ എന്ന് പറയുന്ന പൊസിഷനിലെത്തി, വൺ എന്നുള്ള പൊസിഷനിലെത്തി ഇതെങ്ങനെ ഇൻക്രീസ് ചെയ്ത് വന്നു, ഇൻക്രീസ് ചെയ്ത് വന്ന് ഫ്രീക്വൻസി വീണ്ടും വീണ്ടും കൂട്ടിയപ്പോൾ അതെന്തായിട്ട് മാറി, ആംപ്ലിറ്റ്യൂഡ് ഇവിടെ ടു എന്ന് പറയുന്ന ഇതാണ്, ടു എന്ന് പറയുന്ന പൊസിഷൻ മാർക്ക് ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ, ഈ ടു എന്ന് വേറെ കളറിൽ മാർക്ക് ചെയ്യണോ. ഓക്കെ, വേണ്ട, ഇവിടെ ഈ ടു എന്ന് പറയുന്ന പൊസിഷനിലെത്തി നിൽക്കുക. ഇനി ഈ ടു എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് വീണ്ടും ഫ്രീക്വൻസി അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇതേപോലെ വന്ന പാത്തല്ല ഫോളോ ചെയ്യുക, പെട്ടെന്ന് അങ്ങ് താഴോട്ട് ത്രീ എന്ന് പറയുന്ന പോയിൻറ്റിലേക്ക് എത്തും. ത്രീ എന്ന് പറയുന്ന പോയിൻ്റ് കാണുന്നുണ്ട് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ ഫ്രീക്വൻസി അങ്ങനെ കൂട്ടിക്കഴിയുമ്പം അത് ഫോറിലേക്ക് എത്തും. ഇനി നമ്മൾ ഫ്രീക്വൻസി ഡിഗ്രീസ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഫോറിൽ നിന്ന് അത് തിരിച്ച് ഇതിലേക്ക് എത്തും, ത്രീ കഴിഞ്ഞ് ത്രീ വന്നു ഫൈവിലേക്ക് എത്തി, ഫൈവ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഈ വന്ന പാത്ത് ഇങ്ങനെ ഇങ്ങോട്ടല്ല പോവുക, നേരെ സിക്സിലേക്ക് അങ്ങ് ചാടും. ഓക്കെ, അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പാത്ത് ഇങ്ങനെ പോവല്ല, വൺ ഇതൊന്ന് ശ്രദ്ധിക്കുക, വൺ ടു
ദെൻ ത്രീ ഫോർ ഫൈവ് സിക്സ് വണ്ണിൽ നിന്ന് ടൂവിലെത്തി ടൂ നിന്ന് നേരെ ത്രീയിലേക്ക് ജമ്പ് ചെയ്തു, ത്രീയിൽ നിന്ന് ഫോർ ചെയ്ത് ഫോറിൽ നിന്ന് ഫൈവിലെത്തി ഫൈവ് നിന്ന് നേരെ സിക്സിലേക്ക് ജമ്പ് ചെയ്യുക ഡിഗ്രീസ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം നമ്മൾ ആ പ്രതീക്ഷിക്കുന്ന പാത്തല്ലാതെ ഫ്രീക്വൻസി മാറ്റുന്നതിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡിലുണ്ടാകുന്ന ഒരു ചാട്ടം, ജമ്പ് ജമ്പ് ചെയ്തിട്ട് പെട്ടെന്ന് വേറൊരു വാല്യൂവിലേക്ക് മാറുകയാണ് ഫ്രീക്വൻസി വേരി ചെയ്യുന്നതിനനുസരിച്ച്. ഇതൊക്കെ ലീനിയർ സിസ്റ്റത്തിന് ഉണ്ടാവില്ല, ആർക്കേ ഉണ്ടാവുള്ളൂ, നോൺ ലീനിയർ സിസ്റ്റത്തിനേ ഉണ്ടാവുള്ളൂ. ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജമ്പ് റെസൊണൻസ്. ഓക്കെ, അപ്പം ഹാർഡ് സ്പ്രിങ്ങും സോഫ്റ്റ് സ്പ്രിങ്ങും രണ്ടും ഉപയോഗിക്കുമ്പോൾ ഈ ജമ്പ് റെസൊണൻസ് വ്യത്യാസമായിരിക്കും, രണ്ട് രീതിയിലായിരിക്കും അത് കാണുക. ഓക്കെ, അപ്പം അതാണ് അതിൻ്റെ രണ്ട് ഫിഗറൊക്കെ ഇവിടെ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിനാണ് ഞാനിതൊന്ന് പറഞ്ഞു തരുന്നുള്ളൂ, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അതേപോലെ സബ് ഹാർമോണിക് ഓസിലേഷൻ, ഓസിലേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി നമ്മൾ പ്രതീക്ഷിക്കുന്നു, പക്ഷേ ആ ഒരു ഫ്രീക്വൻസിയിൽ മാത്രമല്ല അത് ഓസിലേറ്റ് ചെയ്യുക, അതിൻ്റെ ഇൻറ്റിജർ മൾട്ടിപ്പിൾസ് അതായിട്ട് ആയിട്ടുള്ള ഫ്രീക്വൻസിയിലൊക്കെ ഉണ്ടാകും ഓസിലേഷൻ. അതിനെ സബ് ഹാർമോണിക് ഓസിലേഷൻ എന്ന് പറയും. ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ആണെങ്കിൽ ആ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ, അപ്പോൾ അതല്ലാതെ ആ ഫ്രീക്വൻസീൻ്റെ ഇൻറ്റിജർ മൾട്ടിപ്പിൾ, ഇപ്പോൾ എഫ് ആണെങ്കിൽ എഫ് ബൈ ടൂവിൽ, എഫ് ബൈ ത്രീയിൽ, അല്ലെങ്കിൽ ത്രീ എഫിൽ, ടു എഫിൽ ഒക്കെ ഓസിലേഷൻസ് നടന്നുകൊണ്ടിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ, അല്ലേ? ഇപ്പം നേരത്തെ തന്നെ നമ്മൾ കണ്ടില്ലേ, വലിച്ചു വിട്ട് കഴിഞ്ഞ് ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞപ്പോഴും നമ്മൾ വിചാരിക്കും ഒരേ ഓസിലേഷനിൽ ഇങ്ങനെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരികയല്ലേ ചെയ്യുന്നത്, പകരം എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫ്രീക്വൻസി മാറുന്നതായിട്ട് നമ്മൾ കണ്ടില്ലേ, കെ ഗ്രേറ്റർ ദാൻ സീറോയിലും കെ ഡാഷ് ലെസ് ദാൻ സീറോയിലും ഒക്കെ. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഓസിലേഷൻസ്, ഫ്രീക്വൻസി മാറുമ്പം സബ് ഹാർമോണിക് ഓസിലേഷൻസും വരും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ലിമിറ്റ് സൈക്കിൾ. ഈ ലിമിറ്റ് സൈക്കിൾ എന്ന് എന്താണെന്ന് ഒറ്റയ്ക്ക് തന്നെ ചിലപ്പോൾ രണ്ട് മാർക്കിനോ മൂന്ന് മാർക്കിനോ ഒക്കെ തനിയെ തന്നെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ലിമിറ്റ് സൈക്കിൾ എൻ്റെ ഡെഫിനിഷൻ കാണാതെ ശരിക്കും പഠിച്ചു നോക്കുക. ദ റെസ്പോൺസ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റം മേ എക്സിബിറ്റ് ഓസിലേഷൻ വിത്ത് എ ഫിക്സഡ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി, ദീസ് ഓസിലേഷൻസ് ആർ കോൾഡ് ലിമിറ്റ് സൈക്കിൾ. അല്ലേ, ഇപ്പോൾ ഫിക്സഡ് ആംപ്ലിറ്റ്യൂഡിലും ഫിക്സഡ് പിന്നെ ഫിക്സഡ് ആംപ്ലിറ്റ്യൂഡിലും ഫിക്സഡ് ഫ്രീക്വൻസിയിലും ഉള്ള ഓസിലേഷനെ പറയുന്ന പേരാണ് ലിമിറ്റ് സൈക്കിൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, ഇനി വേറൊരു കാര്യമാണ് ഫ്രീക്വൻസി എൻട്രെയിൻമെൻറ്റ്. ഇപ്പോൾ ഒരു സിസ്റ്റത്തിന് നമ്മൾ ഇൻപുട്ട് ഫ്രീക്വൻസി ഡബ്ല്യു ഒമേഗ എന്ന് കൊടുക്കുക, അപ്പോൾ അത് ലിമിറ്റ് സൈക്കിൾ എക്സിബിറ്റ് ചെയ്തു, അതിൻ്റെ ഫ്രീക്വൻസി എന്താണ്, ഒമേഗ മൈനസ് ഒമേഗ ഇല്ല. അപ്പോൾ ലിമിറ്റ് സൈക്കിൾ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൻ്റെ റെസ്പോൺസിൻ്റെ ഫ്രീക്വൻസി ഒമേഗ മൈനസ് ഒമേഗ എൽ, അല്ലെങ്കിൽ അതിൽ ബീറ്റ്സ് ഉണ്ടാകുന്നു എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റത്തിന് നമ്മൾ ഫ്രീക്വൻസി മാറി, ഈ ഇൻപുട്ട് ഫ്രീക്വൻസി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ ഫ്രീക്വൻസിയാണ് ഒമേഗ എന്ന് പറയുന്നത്. ആ ഇൻപുട്ട് ഫ്രീക്വൻസി വേരി ചെയ്യുന്നതിനനുസരിച്ച് ഒമേഗ മൈനസ് ഒമേഗ എൽ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ലീനിയറായിട്ടുള്ളൊരു സിസ്റ്റം ആണെങ്കിൽ ഇതിങ്ങനെ ഡിക്രീസ് ചെയ്ത് പിന്നെ നമ്മൾ മാറ്റുന്നതിനനുസരിച്ച് ചേഞ്ച് ഇങ്ങനെ വരിക. പക്ഷേ നോൺ ലീനിയർ സിസ്റ്റത്തിൽ ചില സമയത്തുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇതങ്ങ് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി റീജിയണിൽ ഈ ഒമേഗ എൽ എന്ന് പറയുന്ന ലിമിറ്റ് സൈക്കിളിൻ്റെ ഫ്രീക്വൻസി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഫ്രീക്വൻസിയുമായിട്ട് സിങ്ക്രണൈസ്ഡ് ആകും, അത് രണ്ടും ഒരുമിച്ച് വരും. വെച്ചാൽ എപ്പോഴും ഈ ലിമിറ്റ് സൈക്കിൾ എന്ത് ചെയ്യും, ലിമിറ്റ് സൈക്കിൾ കൊടുക്കുന്ന ഫ്രീക്വൻസി ആയിട്ട് മാച്ചാവാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തും. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആകുമ്പോൾ ഒമേഗ മൈനസ് ഒമേഗ എൽ എന്തായിട്ട് മാറും, സീറോ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയിൽ ഇവിടെ നിന്ന് തൊട്ട്, അതായത് ഈ വര തൊട്ട് ഈ വര റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയിൽ നമ്മുടെ ലിമിറ്റ് സൈക്കിളിൻ്റെ ഫ്രീക്വൻസി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഫ്രീക്വൻസിയുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്ത് പോകാനുള്ളൊരു ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒമേഗ മൈനസ് ഒമേഗയിൽ എന്ന് പറയുന്നത് സീറോ ആകുന്നൊരു റീജിയൻ വരും. അതിനെയാണ് നമ്മൾ പറയുന്നത് സോൺ ഓഫ് ഫ്രീക്വൻസി എൻട്രെയിൻമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി എൻട്രെയിൻമെൻറ്റ് എന്ന് പറയുന്നത് നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുപോലെ അസിങ്ക്രണസ് കൊഞ്ചിങ്. ഓക്കെ, അസിങ്ക്രണസ് കൊഞ്ചിങ് എന്ന് പറഞ്ഞാൽ കൊഞ്ച് ചെയ്യാൻ, അതായത് ലിമിറ്റ് സൈക്കിൾ വന്നിട്ട് നമുക്ക് കൊടുക്കുന്ന വേറൊരു ഫ്രീക്വൻസി വെച്ചിട്ട് നമുക്ക് അതിനെ ഇല്ലാണ്ടാക്കാൻ, ആ ലിമിറ്റ് സൈക്കിളിനെ നമുക്ക് കൊഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ അസിങ്ക്രണസ് കൊഞ്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മുടെ നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഈ വീഡിയോയിലുള്ള കാര്യം ഞാൻ ഒന്നും കൂടെ പറയാം. ആദ്യം എന്താണ് ലീനിയർ സിസ്റ്റം, എന്താണ് നോൺ ലീനിയർ സിസ്റ്റം, അതിൻ്റെ ഡെഫിനേഷനായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് വിൽ ഒബേ ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ആൻഡ് ഹോമോജിനിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമാകണം. മറ്റത് വിൽ നോട്ട് ഒബേ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ആൻഡ് ഹോമോജിനിറ്റി എന്നുള്ളത് ക്ലിയർ ആവണം. പിന്നെ വൈ ഈസ് ഈക്വൽ ടു എക്സ് വൺ, അല്ലെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു എക്സ് വൺ സ്ക്വയർ, അല്ലെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു എക്സ് വൺ പ്ലസ് എക്സ് ടു സ്ക്വയർ, അല്ലെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു എ എക്സ് വൺ പ്ലസ് ബി ഡി എക്സ് വൺ ബൈ ഡി ടി, ഇതുപോലെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ തന്നാൽ ഇത് ലീനിയർ സിസ്റ്റമാണോ നോൺ ലീനിയർ സിസ്റ്റമാണോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്കറിയണം. അതിനെന്ത് ചെയ്യണം? ആദ്യം എക്സ് വൺ ഒറ്റയ്ക്ക് കൊടുക്കുക, പിന്നെ എക്സ് ടു ഒറ്റയ്ക്ക് കൊടുക്കുക, പിന്നെ എക്സ് വൺ പ്ലസ് എക്സ് ടുവും കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ രണ്ടിനും ആഡ് ചെയ്തതാണോ റിസൾട്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഫസ്റ്റ് പറഞ്ഞതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണിത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റത്തിൽ ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ് റെസ്പോൺസ്, ജമ്പ് റെസൊണൻസ്, അതുപോലെ ലിമിറ്റ് സൈക്കിൾ, അസിങ്ക്രണസ് കൊഞ്ചിങ്, ഫ്രീക്വൻസി എൻറൈൻമെൻറ്, ഇതൊക്കെ നിങ്ങൾ കാണാതെ പഠിക്കണം. ഇത് ഓരോന്നും പഠിച്ചു വെച്ചാൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്നുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്, നിങ്ങൾക്ക് മാർക്ക് വീഴും. ഓക്കെ, പിന്നെ ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക, അത് സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാവുന്ന ഒന്നാണ്. ഓക്കെ, ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞോളൂ, പഠിച്ചോളൂ. ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്പോഴേക്കൊന്ന് ഫ്രീ ആകുമ്പോൾ ലൈവ് വയ്ക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ വീഡിയോ